ബി ജെ പിയുമായി ജെ ഡി എസ് സഖ്യം രൂപീകരിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണെന്ന് ദേവഗൗഡയുടെ പ്രസ്താവന ഉണ്ടാക്കി വെച്ച വിവാദം ചില്ലറയൊന്നുമല്ല. ഇവിടുത്തെ ജനതാദൾ എസ് നേരിടുന്ന പ്രതിസന്ധിക്കിടയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുകൂടി വലിച്ചിഴച്ചതിൽ സി പി എം നേതൃത്വം കടുത്ത കലിപ്പിലാണ്. ദേവഗൗഡയുടെ ആരോപണത്തിൻ്റെ പേരിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം കൂട്ടത്തോടെ തിരിഞ്ഞതോടെ മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഗൗഡയുടെ ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ ഇതുവരെ പഴി കേട്ടിരുന്നത് ഇവിടുത്തെ ജെ ഡി എസ് ആണ്. ബി ജെ പി സഖ്യത്തിന് തുനിഞ്ഞവരെ എന്തുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും പുറത്താക്കുന്നില്ലെന്ന ചോദ്യമാണ് സി പി എമ്മിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്നാൽ ആ ബി ജെ പി സഖ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആശീർവാദം തന്നെ ഉണ്ടെന്ന് ഗൗഡ ആരോപിച്ചതോടെ ഫലത്തിൽ സി പി എമ്മും അതിൽ കക്ഷിയായി. ദേശീയ അധ്യക്ഷൻ്റെ ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടും കേരള ഘടകത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചത് പിണറായി ഗൗഡ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരോപിക്കാനുള്ള ഇന്ധനമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത്. ഗൗഡയുടെ വാക്കുകൾ വെള്ളിടി പോലെയാണ് ജെ ഡി എസ് കേരള ഘടകത്തിന് മേൽ പതിച്ചത്. ഗൗഡയുടെ രാഷ്ട്രീയ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹം പ്രസിഡൻ്റായ ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് കേരളത്തിലുള്ളത് ഇവിടുത്തെ ജെ ഡി എസ്. ഗൗഡയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനോ പാർട്ടിയുടെ ദേശീയ പദവികൾ രാജിവെക്കാനോ ഇവിടുത്തെ ആരും മുതിർന്നിട്ടില്ല. ബി ജെ പി ബന്ധം സാധാരണ നിലയിൽ പൊറുക്കാത്ത സി പി എം ഇക്കാര്യത്തിൽ കേരള നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അന്തർധാരയാണ് മനസ്സിലാകാത്തത്. ഗൗഡയുടെ ബി ജെ പി ബന്ധം തള്ളിപ്പറഞ്ഞുകൊണ്ട് ജെ ഡി എസ് ആയി തന്നെ തുടരാനുള്ള ശ്രമം സി പി എം അനുവദിക്കുമെന്ന വിശ്വാസത്തിലാണ് ജെ ഡി എസ് നേതാക്കൾ. അപ്പോഴാണ് പിണറായിയെ കൂടി ഗൗഡ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്. ജെ ഡി എസിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കാൻ സി പി എമ്മും ഇടതുമുന്നണിയും തയ്യാറാകണം. അതിനെന്തിനാണ് സി പി എം മടിക്കുന്നത്? അവരുടെ രണ്ട് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിലല്ലോ പിണറായി സർക്കാർ നിലനിൽക്കുന്നത്. ഗൗഡ ബി ജെ പി ബന്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരെ മുന്നണിയിൽ നിന്നും പുറത്താക്കാനുള്ള ആർജവം കാണിക്കണമായിരുന്നു. അപ്പോൾ പറയും രാഷ്ട്രീയ മര്യാദയെന്ന്. മര്യാദ എല്ലാവർക്കും വേണ്ടതാണ്. അവർക്കതില്ലെങ്കിൽ ഇടതുമുന്നണിക്കും സി പി എമ്മിനും എന്തിനാണ്? ഇടതുമുന്നണിയിലല്ലാതെ ഈ രണ്ട് എം എൽ എമാരും, അതായത് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും, വീണ്ടും അവിടെ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ഇവർ ഗൗഡയെ തള്ളിപ്പറയാത്തതിൻ്റെ കാരണവും അതാണ്. ഗൗഡയെ തള്ളിപ്പറഞ്ഞാൽ ഇവരുടെ എം എൽ എ സ്ഥാനം സ്വാഹയാവും. എന്നും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മാത്രം നിലയുറപ്പിച്ചിട്ടുള്ള ഇവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഗൗഡയെ തള്ളാനൊക്കില്ല. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബാംഗ്ലൂരിൽ പോയി ഗൗഡയുടെ കാലിൽ വീണത്. പണി നന്നായി അറിയാവുന്നവരാണ് രണ്ടുപേരും.